ഡ്രീം കംസ് ട്രൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുമി നിരഞ്ജൻ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന അൺസ്റ്റിച്ച് സ്യൂട്ട്സ് മൂന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ വരുന്നതാണ്. ഒന്ന് ഗജി സിൽക്ക് എന്ന് പറഞ്ഞ ഒരു ഫാബ്രിക്കിലുള്ളതുണ്ട്. പിന്നെ വരുന്നത് വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിലുള്ളതാണ്, പ്യുവർ വിസ്കോസ് ആണ്. മറ്റൊന്ന് പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പെർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് പ്യുവർ വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ്. ഇത് നാലും പേസ്റ്റ് ഷെയ്ഡ്സിൽ വരുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള എംബ്രോയിഡറി വരുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതൊരു പീച്ച് കളറാണ്. ഇപ്പോൾ പീച്ചിൽ ഫ്രണ്ടിൽ ആണ് കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആ എംബ്രോയിഡറി പാറ്റേൺ വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോറൽ ഡിസൈനും അതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിൽ ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതെല്ലാം വരുന്നത് കോട്ടൺ ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള എംബ്രോയിഡറിയാണ്. അപ്പോൾ ഇതിൽ പീച്ചിൽ വന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന കളേഴ്സെല്ലാം ഫ്ലവേഴ്സിൻ്റെ കളേഴ്സെല്ലാം വരുന്നത് ഓറഞ്ചും പീച്ചും പീച്ചിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഗ്രേ ഷെയ്ഡാണ്. അപ്പോൾ ഇതുപോലെ സ്ട്രൈപ്സ് ആയിട്ട് സൈഡിൽ ആ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെം പോർഷനുമെല്ലാം നല്ല ഫൈനായിട്ടുള്ള എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ഇത് ഇപ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേണുമാണ്. ലെങ്ത് വൈസ് ആണെങ്കിലും നമുക്കൊരു 48-49 ഇഞ്ച് ലെങ്ത് ടോപ്പിന് കിട്ടുന്ന പോലെ ഇതിൽ ഫാബ്രിക്കും അവൈലബിൾ ആണ്. പിന്നെ ഇതിന് സ്ലീവിന് സെപ്പറേറ്റ് ആയിട്ട് പാറ്റേൺ ഉണ്ട്. ഇതുപോലെ വരും രണ്ട് സ്ലീവിനും ബോർഡറും പിന്നെ ഓരോ മോട്ടീവ്സായിട്ട് ത്രെഡ് വർക്ക് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ രണ്ട് സ്ലീവിന് സെപ്പറേറ്റ് ആയിട്ട് പാറ്റേൺ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് പ്യുവർ ഷിഫോൺ ഫാബ്രിക്കിലാണ്. അതിലും ഇതുപോലെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. മിഡിൽ പോർഷനിലെല്ലാം ചെറിയ മോട്ടീവ്സും പിന്നെ ഇതിൻ്റെ ഈ എൻഡിലായിട്ട് ഒരു ബോർഡറായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്യുവർ ഷാൻഡൂണിലാണ്. അപ്പോൾ ഇതൊരു ഷെയ്ഡാണ്. നമുക്കിനി അടുത്ത ഷെയ്ഡ് നോക്കാം. അടുത്തത് വരുന്ന ഒരു പെയിൽ യെല്ലോ കളറിലാണ്. ഇതുപോലെ വരും. അതിൻ്റെ പെയിൽ യെല്ലോ ഷെയ്ഡ് നല്ലൊരു യെല്ലോ കളറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലുള്ള എംബ്രോയിഡറി. അതിലും ഫ്ലവേഴ്സ് എല്ലാം യെല്ലോയ്ക്ക് മാച്ച് ചെയ്യുന്ന പോലത്തെ ഷെയ്ഡ്സ് ആണ്. പല ഡാർക്ക് ആൻഡ് ലൈറ്റ് ടോൺസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലീവ്സ് എല്ലാം ബീൻ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു. സൈഡിൽ ആ ഗ്രേ ഷെയ്ഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലുള്ള സ്ട്രൈപ്സ് പാറ്റേൺ വരുന്നു. ഹെം ലൈനിലെ എംബ്രോയിഡറി വന്നിട്ടുണ്ട്. പിന്നെ സ്ലീവിന് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സ്ലീവിനും ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. അടുത്ത ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം പാറ്റേണിൽ തന്നെ പ്യുവർ ഷിഫോൺ ഫാബ്രിക്കിലാണ്. അതിലും നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സെയിം കളറിൽ തന്നെയാണ് വരുന്നത്. ബോട്ടം വരുന്നത് പ്യുവർ ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. ഇനി ഇതിൽ അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ കളറാണ്, ലൈറ്റ് ബ്ലൂ ആണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ വരും വർക്ക്. അപ്പോൾ ഇതിൻ്റെ യോക്ക് പോർഷനുള്ള വർക്കെല്ലാം കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ വൈൻ റെഡ് കളറിലുള്ള സ്ട്രൈപ്സ് ആണ്. ഫ്ലവേഴ്സ് എല്ലാം വൈൻ കളറിലാണ് വന്നിരിക്കുന്നത്. സ്ലീവും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സ്ലീവിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ദുപ്പട്ടയും അതേ മോഡലിൽ തന്നെ വരുന്നു. ഇതാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. സൈഡിൽ എൻഡിൽ രണ്ട് എൻഡിലും ഇതുപോലെ ബോർഡർ പാറ്റേണും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്യുവർ ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡാണ്. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു കോറൽ പീച്ച്, ഒരു പേസ്റ്റൽ ഷെയ്ഡാണ്. പീച്ച് കോറൽ പീച്ചിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വരും. ഇതാണ് ഫ്രണ്ട് പോർഷനുള്ള എംബ്രോയിഡറി. ഇതിലും ആ വൈൻ ഷെയ്ഡൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവിന് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ബോർഡറും മോട്ടീവ് പാറ്റേണുമായിട്ടുള്ള എംബ്രോയിഡ് ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം കളറിൽ തന്നെയാണ്. ഇതുപോലെ വരും ദുപ്പട്ട. പിന്നെ ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ ഷാൻഡൂണിലാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗജി സിൽക്കിൽ വന്നിരിക്കുന്നതാണ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ ഈ റേഞ്ചിൽ ശരിക്കും നല്ലൊരു ബൈ ആണിത്. ഇത് ടോപ്പിൻ്റെ ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ബനാറസി വീവിങ് ആണ് ഗജി സിൽക്കിൽ. ഇതുപോലെ വരും. ഇതിൻ്റെ കളറാണെങ്കിലും ഗ്രീനിൽ നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്. പിന്നെ അതുപോലെ ബനാറസി മോട്ടീവ്സ് വീവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതുപോലാണ് അതിൻ്റെ മോട്ടീവ് പാറ്റേൺ വരുന്നത്. യോക്ക് ലൈനിൽ സിമ്പിളായിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സർദോസിയും സീക്വൻസും ത്രെഡും അതുപോലെ മിററും കൂടെ കൊടുത്താണ്. അപ്പോൾ ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ വീവ് ഡിസൈനും ബാക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുമാണ് വരുന്നത്. സ്ലീവ് നമുക്ക് പ്ലെയിൻ ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഗജി സിൽക്ക് എന്ന് പറഞ്ഞാൽ ഫാബ്രിക്ക് ഈ ഒരു ടെക്സ്ചറാണ് ഇതിന് വരുന്നത്. ഇതാണ് അതിൻ്റെ ടെക്സ്ചർ വരുന്നത്. ഒരു സിൽക്ക് ഫിനിഷ് തന്നെയാണ് ഇതിന് വന്നിരിക്കുന്നത്. റിച്ച് ലുക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനെൻ്റെ എല്ലാം ദുപ്പട്ട വന്നിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടാണ്. ഇതിന് മസ്റ്റാർഡ് യെല്ലോ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സെമൈ സിൽക്കിലുള്ള ഫാബ്രിക്കാണിത്. പിന്നെ ഇതിലൊരു സ്ട്രൈപ്സ് പാറ്റേണും അതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്ത് റിച്ചാക്കി എടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ്. ഗോട്ടാപ്പെട്ടി ലേസ് വർക്ക് ചുറ്റും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം ഈ ഗ്രീൻ ഷെയ്ഡിൽ തന്നെ പ്യുവർ ഷാൻഡൂൺ ഫാബ്രിക്കിലാണ് പെയർ ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ തന്നെ അടുത്ത് നമ്മൾ റിവേഴ്സ് കളർ കോമ്പിനേഷനാണ് കാണുന്നത്. ടോപ്പ് ഈ യെല്ലോയിൽ വരുന്നുണ്ട്, ഇതാണ് ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്നത്. ആ സെയിം ഡിസൈൻ എല്ലാം അതേപോലെ തന്നെ വരും. ഇതാണ് ടോപ്പ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ്, അതേ പാറ്റേൺ തന്നെ. ഇതാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. ബോട്ടം വരുന്നത് ഈ സെയിം കളറിൽ തന്നെ, പ്യുവർ ഷാൻഡൂണിലാണ്. ഇനി നമ്മളിതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണുന്നു. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതാണ് ടോപ്പിൻ്റെ ഷെയ്ഡ് വരുന്നത്, ഇതുപോലെ വരും. സെയിം എംബ്രോയിഡറി എല്ലാം അതേപോലെ തന്നെ. പിന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇമ്പീരിയൽ ബ്ലൂ ഷെയ്ഡിലുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്, ഇതുപോലെ വരും. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ അതേ ഷെയ്ഡിൽ തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷനായിട്ടാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് ടോപ്പിൽ വരുന്നത്. ദുപ്പട്ടയും അതേപോലെ തന്നെ സെമൈ സിൽക്കിലാണ് വരുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിലാണ്. നമുക്കൊരു ശരിക്കൊരു വെഡിങ്ങിനൊക്കെ പോകാൻ ഈ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ബൈയാണിത്. പിന്നെ ഇതുപോലെ നമുക്കിത് വാഷ് ചെയ്യാൻ, ഹാൻഡ് വാഷ് ചെയ്യാവുന്നതാണ് വീട്ടിൽ തന്നെ. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് നമ്മളിൽ നിന്ന് കാണുന്നതിൽ പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതിന് രണ്ട് ഷെയ്ഡാണുള്ളത്. ഒന്നൊരു ബേബി പിങ്ക് കളറാണ്, പിങ്ക് പീച്ച് ഷെയ്ഡാണ്. പ്യുവർ കോട്ടണിലാണ് വരുന്നത്. ഇതുപോലെ വരും ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. അതിൽ യോക്ക് പോർഷൻ ആയിട്ട് ഒരു ബോക്സ് പാറ്റേൺ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിൽ കോറ കോട്ടണിലാണ് ഇത് വന്നിരിക്കുന്നത്. എന്നിട്ട് അതെല്ലാം ഇതുപോലെ ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അവിടെ മെഷീൻ എംബ്രോയിഡറി വരുന്നുണ്ട്. ഇതൊരു ഹക്കോബ ഫാബ്രിക് ആണ്. അതെല്ലാം ഹൈലൈറ്റ് ചെയ്തിങ്ങനെ ഹാൻഡ് വർക്കായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു പോർഷനിൽ ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, ക്രോഷ്യ ലേസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ താഴെ നല്ല നീളത്തിലാണ് ഈ ബോക്സ് പാറ്റേൺ വന്നിരിക്കുന്നത്. ബാക്ക് പോർഷനും ഈ സെയിം ഫാബ്രിക് തന്നെയാണ്. പ്രിൻറ്റഡ് ഡിസൈൻ ആണ്, നോർമലായിട്ടുള്ള പ്രിൻറ്റഡ് പാറ്റേൺ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് പ്യുവർ ഷിഫോൺ ഫാബ്രിക്കിലാണ്. അതിൽ ടൈ ആൻഡ് ടൈ ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ്, ഒറിജിനലായിട്ടുള്ള ടൈ ആൻഡ് ടൈ തന്നെയാണ് ഇത് വരുന്നത്. ഇങ്ങനെ വരും ദുപ്പട്ട. താഴെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡലിൽ. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ, ഇതുപോലെ ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ്. പിന്നെ ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡിലാണ്. സെയിം പാറ്റേൺ തന്നെ വരും. യോക്ക് പോർഷനിലുള്ള എംബ്രോയിഡറിയും അതെല്ലാം ഈ ഒരു മോഡലിലാണ് ഇതിന് പെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട സെയിം പാറ്റേൺ തന്നെ, ടൈ ആൻഡ് ടൈ ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട. ഇത് നമുക്ക് നോർമൽ ഹാൻഡ് വാഷോ മെഷീൻ വാഷോ ചെയ്യാവുന്ന ഫാബ്രിക്കാണ്. അടുത്ത ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിലാണ്.